ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു, ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു, ബൈ. ആഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് കുറ്റി കോംപ്ലക്സിൽ നിൽക്കണം. നമ്മുടെ പുതിയ ബാച്ചിൻ്റെ പരിശീലനമൊക്കെ കഴിഞ്ഞ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരിത്. സർട്ടിഫിക്കറ്റ് അല്ല മാഷ, നമുക്ക് അതിന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഒരു സാമൂഹ്യ സേവനം കൂടിയാണ്. എന്താ മാഷ അഭിപ്രായം? അത് താങ്കൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ജീവനാണ് നമ്മളിൽ കൂടുതൽ വില കൽപ്പിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് പല വീടുകളിലും ഒരു കുട്ടികളത് പോലും അപകടത്തിൽപ്പെട്ടിട്ട് വിഷമമായ വാർത്തകളാണ് നമ്മൾ. പ്രത്യേകിച്ച് മഴക്കാലം തുടങ്ങി വെക്കേഷനിലൊക്കെ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. അതില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എങ്ങനെ ഉള്ളൊരു ഉദയം ക്ലബും തുയക്കാവിലുള്ള സബ്ദർ വ്യാഷ്മ ക്ലബും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഉദയ ക്ലബിൻ്റെ പ്രതിനിധിയാണ്, തുടക്ക സ്ഥാപക മെമ്പറും കൂടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ക്ലബ് പേര് തുടങ്ങി, അത് ഇന്നത്തിൽ വിപുലീകരിച്ചു. ഇപ്പോൾ മുപ്പിളിയത്തുള്ളൊരു ടീമും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വടക്കാഞ്ചേരി തെക്കുംകര ഗ്രാമപഞ്ചായത്തും കൂടിയിട്ടാണ് ഇപ്പോൾ പലയിടത്തായിട്ട് ഇങ്ങനെ ക്യാമ്പ് നടക്കുന്നത്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം ഒരു 50-ന് അടുത്ത് കുട്ടികൾ അവിടെ പ്രാക്ടീസ് ഉണ്ട്. മുപ്പിളിയത്ത് മിസ്റ്റർ ജോസിൻ്റെ കൂടെ 100-130 കുട്ടികളെ ഇവിടെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പം നീന്തും ഭംഗിയായിട്ട്, ഒരു പ്രശ്നമില്ലാതെ. പക്ഷെ കരുതാം രക്ഷിതാക്കൾക്കും നമ്മുടെ ദേശത്തിനും. പക്ഷേ ഇതിൻ്റെ ഈ നീന്തലിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് പറയാം, എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പറയാമോ? എന്തുകൊണ്ട് നീന്തൽ പഠിക്കണം, അല്ലെങ്കിൽ പരിശീലിക്കണം, അല്ലെങ്കിൽ തുടർന്ന് പോകണം എന്ന് പറയാൻ കാരണം എന്താ? ഫിസിക്കലായിട്ടും അങ്ങനത്തെ ഉള്ള കാര്യം. മാഷ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മാഷ്. അപ്പോൾ മാഷ ആ കാര്യം കൂടി ഒന്ന് പറയാമോ? കാരണം ആദ്യം ഇരിക്കുന്ന നാട്ടും പ്രദേശത്ത് പോലും ആരും വെള്ളത്തിൽ ഇറങ്ങണില്ല. ഞാൻ പറഞ്ഞിട്ട് നല്ലൊരു വ്യായാമമാണ് അല്ലേ? അതും കൂടി അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി ഒന്ന് പറയാം മാഷ്. ഓക്കെ. ഒന്നാന്തരം വ്യായാമം എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, വളരെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശ്വാസം മുട്ട്. നീന്തൽ പഠിച്ചൊരാൾക്ക് ശ്വാസം മുട്ട് വരില്ല എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം പറയണത്. ഞാൻ പറഞ്ഞതല്ല, വൈദ്യശാസ്ത്രം പറയണതാണ്. അത് നമ്മുടെ അറിവ് വെച്ച് ഏറെക്കുറെ ശരിയും കൂടിയിട്ടാണ്. നല്ലപോലെ നീന്താൻ കഴിഞ്ഞാൽ ആൾക്ക് ശ്വാസം മുട്ട് വരില്ല. അത് ഉറച്ച കാര്യമാണ്, നമുക്ക് അനുഭവമുണ്ട്. അനുഭവം പ്രാക്ടിക്കലാണ്. എക്സ്പീരിയൻസ് അപ്പൊ അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ? ശ്വാസം മുട്ട് വരില്ല. രണ്ടാമത് ഒരു കുട്ടി വെള്ളത്തിൽ വീണ അപകടം വരില്ല. രക്ഷിതാക്കൾക്കായാലും നമ്മുടെ നാട്ടുകാർക്കായാലും കുട്ടിയെ പറഞ്ഞ് എവിടെ വേണമെങ്കിലും വെക്കേഷൻ സമയത്തുള്ള എക്സ്കർഷന് പോലെ വിഷയങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞേക്കാം. നീന്തറിയാത്തൊരു കുട്ടി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളത്തിലിറങ്ങിയാൽ അപകടം ഉറപ്പാണ്, പലയിടത്തും നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അതില്ലാതിരിക്കും. അതിൽ ഉപരിയായിട്ട് നമ്മുടെ ജില്ലയിലേക്ക് വേണമെങ്കിൽ കുട്ടിയെ നീന്തൽ ടീമിൽ ഉൾപ്പെടുത്താം, അല്ല അവിടെ നിന്നും കുട്ടി ഭാഗ്യവശാൽ കടന്നു പോയാൽ അത് ആ കുട്ടി സംസ്ഥാനത്തിൻ്റെ വീണ്ടും ആ കുട്ടി വീണ്ടും വളരുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചർ നീന്തൽ കൂടി നമ്മൾ വെള്ളത്തിലൂടെ വളരാൻ ഒട്ടനവധി അവസരങ്ങളുള്ളതാണ് നീന്തൽ. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ തന്നെ. ഞാനിവിടെ നിന്ന് തൃശ്ശൂർ ജില്ലയുടെ ടീമിൽ പെട്ടതാണ്. അത് കഴിഞ്ഞിട്ട് എറണാകുളം ജില്ലയിലായി. ഉടൻ തന്നെ കൊച്ചിൻ ഷിപ്പായിട്ട് ജോലി കിട്ടി. ആ ജോലി രാജിവെച്ച് ഞാൻ ദുബായിൽ പോയി. അവിടെ ഒരു ഹൽക്രോ ഇന്റർനാഷണൽ എന്ന കമ്പനിയിൽ ഞാൻ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു. അതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ്. അപ്പോൾ ഒരു നല്ലൊരു അനുഭവം ഞാനും കൂടിയുണ്ട്. വളരെ വലുത്, ചെറുതല്ല, തീർച്ചയായും പറയാൻ പറ്റില്ല, കടലോളം വലുതാണ്. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. അപ്പൊ കടൽ പോലെയാണ്, തുറന്നിടുകയാണ്. ഏറ്റവും വലിയ ഫാക്ടറിയാണ് കടൽ. അതിൽ ജോലി ചെയ്യാൻ കിട്ടിയത് എനിക്ക് നീന്തലുകൊണ്ടാണ്. അപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ മുഴുവൻ ആ രീതിയിൽ വളരണം എന്നുള്ള ആഗ്രഹം, അതിയായ ആഗ്രഹം എനിക്കുണ്ട്. അവർ വളരും. ഇനി നീന്തൽ മേഖലയിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ നല്ലൊരു അനുഭവമുള്ള അനുഭവജ്ഞാനം മാഷിനുണ്ട്. അഭിമാനിക്കാം, തീർച്ചയായും. അതായത് നമ്മൾ ഒന്നില്ലാത്തോടൊന്ന് പുറപ്പെട്ട ആളുകളാണ്. ഇപ്പൊ എല്ലാം ആയി എന്നല്ല, എന്നാലും ഞാൻ പരിപൂർണ തൃപ്തനാണ്. ഇപ്പോഴും നമുക്ക് ഒത്തിരി പിള്ളേരെ പരിശീലിക്കാനുള്ള ഒരു ഭാഗ്യം കൂടിയുണ്ട്. ഈ വർഷം തന്നെ ഏകദേശം 150-ലേറെ പഠിപ്പിച്ചു. അതും പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അത് ഗ്രാമപ്രദേശങ്ങളിലാണ്. ഗ്രാമപ്രദേശം, കാരണം നമ്മൾ ഒരു കാലത്ത് പ്രതീക്ഷിച്ചിരുന്നതും കിട്ടാതിരുന്നതും കാര്യമാണ്. നമ്മള് സ്വയം നമ്മുടെ അവിടെ പുഴയൊക്കെ നിറഞ്ഞാണ് എന്നാലും വെള്ളത്തിലിറങ്ങില്ല. ഇപ്പൊ എന്റെ നാട്ടിലെ പ്രത്യേകത പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ ഇണ്ടൂർ പഞ്ചായത്തിന്റെ 3 കുറവും വെള്ളമാണ്. വടക്ക് തെക്ക് പടിഞ്ഞാറൊക്കെ വെള്ളമാണ്. അവിടുത്തെ 75% കുട്ടികൾക്ക് നീന്താൻ അറിയില്ല. ഇപ്പൊ തന്നെയല്ല, പിള്ളേരുള്ളൊന്നും പുറത്തു പോകണില്ലല്ലോ. നമ്മൾ പണ്ട് പോയിരുന്ന പുറത്തു പോകണില്ലല്ലോ. ഇന്നിപ്പോ നമ്മൾ ഈ വേനൽക്കാല അവധി ശരിക്കും പിള്ളേരെ എൻജോയ് ചെയ്തു. എല്ലാവരും ഭയങ്കര എക്സൈറ്റിങ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളും. അപ്പൊ ഇന്നിപ്പോ നമ്മളിവിടെ ഈ കോമ്പറ്റീഷൻ നടത്തി അടിപൊളിയല്ലേ? അവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും. 95% പേർക്ക് നന്നായിട്ട് നീന്തി അവരെല്ലാവരും. നന്നായിട്ട് നീന്തി. അവർക്കൊരു കോൺഫിഡന്റും കൂടി ആയി, ഒരു മാനസികമായിട്ട് ഇത്രയുള്ളൂ. അതെ അതെ, അതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്
വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിത്വ വികാസം കൂടിയാണ്, നല്ല എക്സസൈസ് ആണ്, എല്ലാണ്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യും, കോൺഫിഡൻറ് ഉണ്ട്. അതിലുപരിയായിട്ട് ഇവർക്ക് ഒരു നല്ല സൗഹൃദ ബന്ധം നാടുമുള്ള അതാണ് അതിന്റെ. അത് നെഗറ്റീവ് ചിന്തിക്കാതെ പോസിറ്റീവ് ചിന്തിച്ചാൽ നല്ലൊരു ബന്ധം തൃശ്ശൂർ ജില്ല മുഴുവർക്ക് ഉണ്ടാവും. അത് വളർന്നാൽ അങ്ങോട്ട് പോയിക്കോളും, നമ്മൾ ലിമിറ്റ് പറയാൻ പറ്റില്ല. അതാണ് എന്റെ അനുഭവം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. Yeah.